ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ട് വരുന്ന അടുത്തൊരു വിജ്ഞാപനമാണ് ബിവറേജസ് കോർപ്പറേഷൻ LD അതേപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പലിൻ്റെ കോമൺ LD. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻകേസ് നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യേണ്ട നമ്മൾ കഴിഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് ഒക്കെ അനുസരിച്ചിട്ട് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഇനി എങ്ങനെ പഠിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കേൾക്കാനും കാണാനും ഒക്കെ കഴിയുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യാവോ? യെസ്, അശ്വതി ഹലോ, ഹായ്. സോ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ കണ്ട് നമ്മളാകെ ഡെസ്പായിട്ടൊക്കെ ഇരിക്കുകയാണ്, അല്ലേ? ഈ പറയും പോലെ LDCയുടെ എക്സാം അത് കഴിഞ്ഞൊരു കാര്യമാണ്. എന്നാലും ഞാൻ അതിൻ്റെ അകത്തു നിന്നുള്ള നല്ല വശങ്ങളും കൂടി ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് വീണ്ടും ഇടുന്നത്. കേൾക്കുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ചിരുന്നതാണ് LDCക്ക് വേണ്ടിയിട്ട്. ഹായ് ഹായ് ആതിര, ഹലോ, ഗുഡ് ഈവനിങ്. കാവ്യ, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് പഠിച്ചിരുന്ന ഒരു കാര്യമാണ് LDCക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അത് നമുക്ക് വിചാരിച്ചത്ര രീതിയിൽ എഫക്റ്റീവ് ആക്കാൻ കഴിഞ്ഞില്ല, അതൊരു സത്യം തന്നെയായിരിക്കാം. ചിലർക്ക് ചിലരുടെ ഒരു പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി കൊണ്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചിലപ്പോൾ ഭവിച്ചേക്കാം. ഓക്കെ, എന്താണെങ്കിലും അതിപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ കാര്യത്തെ അങ്ങനെ അങ്ങ് കളയാൻ പറ്റില്ല. അതിനകത്ത് നമുക്കുണ്ടായിട്ടുള്ള ഫോൾട്ടുകൾ എന്തൊക്കെയാണ്, നമുക്കുണ്ടായിട്ടുള്ള കുറവുകൾ, ഇനി നമുക്കത് എങ്ങനെ മേക്കപ്പ് ചെയ്ത് അടുത്തൊരു പരീക്ഷ, ഇപ്പോൾ ഒരു എക്സാം പോയാൽ ഒന്നല്ല, ഇനി എത്ര എക്സാംസ് നമുക്ക് വരാനുണ്ട്, അപ്പോൾ ആ എക്സാംസിനൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയും മെനക്കെട്ടതല്ലേ, ഇത്രയും നാൾ നമ്മൾ പഠിച്ചതാണ്. പഠിച്ചതൊന്നും ഒരിക്കലും ഒരിടത്ത് വേസ്റ്റ് ആവില്ല, അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു ിരിക്കുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ എന്താണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അത് ശരിക്കും ടെസ്റ്റ് ചെയ്തൊരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ എക്സാം, അല്ലേ? നമ്മൾ നോക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് അറിയാം, എന്നാലും ഉറപ്പില്ല. അങ്ങനെയുള്ളൊരു സ്റ്റേജ് ആയിരുന്നു ഈ കഴിഞ്ഞ LDയുടെ എക്സാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പിന്നെ നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണമെന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാമാണ് ബിവറേജ് കോർപ്പറേഷൻ ബിവറേജിൻ്റെ ബിവറേജസ് കോർപ്പറേഷൻ്റെ LD. അത് നമ്മുടെ നവംബർ 30 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതേപോലെ മുനിസിപ്പൽ കോമൺസ് LD, മുനിസിപ്പൽസിൻ്റെ കോമൺസ് LD കം ബിൽ കളക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റും, അത് രണ്ടും ഇനി നമുക്ക് വരാനിരിക്കുന്നതാണ്. അതേപോലെ തന്നെ വീണ്ടും ഇപ്പോൾ 10th ലെവലിന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് പോസ്റ്റേഴ്സ്. അതല്ലാതെ തന്നെ ഡിഗ്രി ലെവലിനും ഇതുപോലെ തന്നെ പുതിയ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള അടുത്ത പോസ്റ്റുകളൊക്കെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, നമുക്കിനി ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറേ ചെറിയ എഫേർട്സിൻ്റെ ഫലമാണ്, അല്ലേ? നമുക്ക് ഒരുപാട് എഫേർട്സ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഒരു വലിയൊരു കാര്യമായിട്ട് ചെയ്യേണ്ട, പക്ഷെ നമ്മൾ ചെറിയ ചെറിയ എഫേർട്സ് ദിവസവും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതും അതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പഠനം. സോ ഞാൻ ഇപ്പോഴും എപ്പോഴും എടുത്ത് പറയാറുണ്ട്, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുന്നതിനെക്കാട്ടിലും എല്ലാ ദിവസവും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനാണ് എന്താ സക്സസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫറും കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് നോ എക്സ്ക്യൂസ് നവംബറാണ്. സോ ഞാൻ എല്ലാവരോടും പറയും പോലെ തന്നെ നമുക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ പരീക്ഷ പാടായിരുന്നെങ്കിലും എന്ത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും എക്സ്ക്യൂസ് ഒന്നുമില്ല. നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ, നമ്മൾ എന്താണെങ്കിലും നമ്മൾക്കൊരു ജോലി നേടിയേ പറ്റുള്ളൂ. അപ്പോൾ അതിലോട്ട് എത്തിക്കാനായിട്ട് ഒരു എക്സ്ക്യൂസും പാടില്ല. നമുക്കിപ്പോൾ ഉള്ളൊരു നോ എക്സ്ക്യൂസ് നവംബറിലെ ഓഫർ എന്നു പറഞ്ഞാൽ 12% ആണ് എല്ലാ പ്രോഡക്ട്സിനും ഡിസ്കൗണ്ട്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട കോഡ് Y348 എന്നുള്ളതാണ്.
അതൊക്കെ നമുക്ക് പറയാം. അതിനു മുന്നായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ LD എക്സാം കഴിഞ്ഞു, LDCയുടെ മെയിൻസ് എക്സാം കഴിഞ്ഞു. അവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ള കുറവുകൾ, മീൻസ് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുകൾ വന്നതെന്നുള്ളതൊന്ന് നോക്കണമല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വന്നത് അത് നമുക്ക് നോക്കിയാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. റിവിഷൻ കുറവായിരുന്നു. അതെ അതെ, റിവിഷൻ കുറവായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ. VFA പ്രിലിമിനറി 2022 നമുക്ക് പറയാം കേട്ടോ. 2022 ഏകദേശം ഒരു മെയ് ജൂൺ അതിനപ്പുറത്തോട്ട് പോവില്ല, VFA പ്രിലിംസ് ഉണ്ടായിരിക്കും. ആ VFA പ്രിലിംസ് മാത്രമായിരിക്കില്ല ഈ പറഞ്ഞ ബിവ്കോയുടെ ബെവറേജസ് കോർപ്പറേഷൻ്റെ LD ഉണ്ടാകും, അതിൻ്റെ ആ ഒരു പോസ്റ്റ്, അതേപോലെ തന്നെ മുനിസിപ്പൽ LD, ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ടാകും. അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടുകൊണ്ടായിരിക്കും പ്രിലിംസിന് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഇപ്പം വിളിക്കുന്ന വിജ്ഞാപനങ്ങളും VFA അടക്കം എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത ഒരു പ്രിലിംസ്, ഒരു പ്രിലിംസിൻ്റെ എക്സാം നടത്തുന്നത്. ഇപ്പം LD ഈ ഒരു LD മെയിൻസിൻ്റെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് അത് അതിൻ്റെ മുറ പോലെ വന്നോളും. പക്ഷേ അവർക്കൊരു പ്രിലിംസ് നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാ ഒരു എക്സാം നടത്തും പോലെ ഒരു അഞ്ച് പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അഞ്ച് പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രിലിംസ് നടത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പ്രിലിംസ് എപ്പോൾ വേണേലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഒരു ഒരു ജൂൺ അല്ലെങ്കിൽ മെയ് ജൂണിലോട്ടാണ് ഇതുവരെയുള്ള കലണ്ടറൊക്കെ പ്രകാരം വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. പക്ഷേ ഈ ഒരു സമയം, ആ ഒരു 4-5 മാസം കിട്ടുന്ന നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ കയറി പറ്റാൻ പറ്റുള്ളൂ. അതാണ് സത്യാവസ്ഥ. ഇനിയുള്ള ഒരു പാറ്റേൺ അനുസരിച്ചിട്ടും ക്വസ്റ്റ്യൻ്റെ സീരിയസ്നെസ്, നമ്മൾ ആ ഒരു രീതി ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം ഇപ്പോൾ കുറച്ചൊന്ന് പഠിച്ചു നിൽക്കുന്ന ആളുകൾക്കറിയാം, ഒരുപാട് വർഷങ്ങളായിട്ട് വന്നിരുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ആയത് അല്ലേ. ഒരുപാട് വർഷങ്ങളായിട്ട് ഏകദേശം നമ്മളിപ്പോൾ ആ ഒരു വർഷങ്ങൾ കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു എല്ലാ റാങ്ക് ഫയലിലും ഫോളോ ചെയ്തിരുന്നത്, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിലും ഫോളോ ചെയ്തിരുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ റാങ്ക് ഫയലൊക്കെ നമുക്കൊരു സൈഡിൽ വെക്കാൻ പറ്റുന്ന ഒരു ഭാഗം മാത്രമായി. അപ്പോൾ നമുക്ക് റാങ്ക് ഫയൽ മുഴുവനായിട്ടും കളയണമെന്നല്ല, എന്നാലും അതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റാങ്ക് ഫയലിൻ്റെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോൾ റാങ്ക് ഫയലിൽ നിന്ന് നമുക്ക് വേണ്ട റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. റാങ്ക് ഫയൽ മൊത്തമായിട്ട് പഠിക്കുന്ന ആ ഒരു രീതി നിർത്തിക്കൊള്ളുക. അത് നമുക്ക് യൂസ് ആവില്ല ഒരിക്കലും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, PYQസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തെ കണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു കണ്ടൻറ്, അതായത് ഇപ്പോൾ ചില ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ, അതിന് നമ്മൾ തീർത്തും പാടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എക്സ്പ്ലനേഷൻ ഉള്ളപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കുറച്ച് ക്ലിയർ ആകുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അത് നമുക്ക് തീർത്തും ഉപേക്ഷിക്കാൻ പറ്റില്ല, വിത്ത് എക്സ്പ്ലനേഷൻ വേണമെന്ന് മാത്രം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് SERT ടെക്സ്റ്റ് ബുക്ക് ആണ്. SERT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഈ പറയും പോലെ, അതെ അതെ, ശ്രദ്ധിച്ച് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഈ പറയും പോലെ ആവലാതികളാണ് ഫുള്ള്. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് കഴിഞ്ഞ എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒന്നും ഫ്രസ്ട്രേഷനും ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വരണം. കാര്യം നമുക്ക് ഈ ഒരു എക്സാം അല്ല, ഇനിയും എക്സാംസ് വരാനുണ്ട്. അപ്പം നമ്മൾ എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു എക്സാം വരണം. അതിന് ഏറ്റവും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അവിടെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ വേണം. അപ്പോൾ അതെങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്നത്. SERT ടെക്സ്റ്റ് ബുക്ക് 5-12, 5-12 ഞാൻ ഇച്ചിരി കയറ്റി പറയുന്നതാണ്, 12 വരെ. നമ്മൾ LD ലെവലിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് 5-10 മതി. എന്നാൽ കൂടിയും നമുക്ക് അവിടെ ഒരു എങ്ങനെ ഒരു നഷ്ടം വരരുതല്ലോ, അതുകൊണ്ട് നമ്മൾ 5-12 അങ്ങ് പഠിക്കുക. 5-12 ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പലപ്പോഴായിട്ട് ഞങ്ങൾ ഐഡ 247 ടീമിൽ തന്നെ കുറച്ച് പേര് ഈ പറയും പോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ്, ഭയങ്കര പൂവർ റെസ്പോൺസ് ആണ്. കാര്യം ആർക്കും അതൊന്നും വേണ്ട. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് സെഷനായിട്ട് എടുത്തു കൊടുത്താൽ പോലും അവർക്ക് അതിന് വലിയ താല്പര്യമില്ല. കാര്യം ഈ പറയും പോലെ നമ്മൾ ചെറിയ ചെറിയ എഫേർട്സ് പല പ്രാവശ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്കാണ് നമുക്കതൊരു വലിയ എഫേർട്ട് ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു നോട്ടായിട്ട് കിട്ടുന്നത്. ഒരു SERT ടെക്സ്റ്റ് ബുക്കിൽ 5-ാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ഒരു ക്ലാസ് ചെയ്തു. ആ ക്ലാസ്സിൽ ആരും ഇല്ലായിരുന്നു. അവർക്ക് ക്ലാസ്, എനിക്ക് തോന്നുന്നു അവരോട് റിവ്യൂ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവർക്ക് ആ ക്ലാസ് വലിയ താല്പര്യമില്ല, അവർക്ക് MCQ മതി എന്നാണ് പറഞ്ഞത്. MCQ-ൽ നിന്നൊരു മോചനം വേണം. MCQ മാറി നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്സ്
സ്റ്റുഡൻസിനോട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു സിആർടിയുടെ സീരീസ് എടുത്തത്. പക്ഷേ ഈ പറയും പോലെ ഞാൻ ഫാക്കൽറ്റീസിനോട് പറഞ്ഞപ്പോഴും അവരും പറഞ്ഞത് വലിയ റെസ്പോൺസ് ഒന്നും ഇല്ല മാം, നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് എടുത്ത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ആ ചാപ്റ്റർ അനുസരിച്ചിട്ട് നിങ്ങളൊരു ചെറിയ നോട്ട്ബുക്ക് എടുത്ത് അതിലോട്ട് ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ ഒന്ന് ഇപ്പോൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ അങ്ങനെ ഒരു ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റർ ഒന്നിച്ച് പിൻ ചെയ്ത് വെക്കുക, അടുത്തൊരു ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റർ പിൻ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് സയൻസിന് അത്ര ഇമ്പോർട്ടൻസ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ വരുന്നത്, ഇത് മസ്റ്റായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് വായിച്ചിരിക്കണം, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാകുകയുള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ ഈ പറയും പോലെ ഓരോ പോർഷൻസ് ഓരോ സിലബസ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എസ് സി ആർ ടിയിൽ നിന്നും കിട്ടുന്നതുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും എസ് സി ആർ ടിയിൽ നിന്ന് കിട്ടില്ല, എന്നാൽ ബാക്കി നമ്മൾ റാങ്ക് ഫയലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതും വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിച്ചു പോയാൽ പോരാ, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിച്ചു പോയാൽ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിച്ചു പോയാൽ പോരാ. നമുക്കിപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഒരു ചാപ്റ്റർ ഇപ്പോൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് അതിലോട്ടൊരു പരിചയം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആദ്യമൊക്കെ എക്സ്പെരിമെൻസ് ആയിട്ടൊക്കെ കാണും, നമുക്ക് അതൊന്നും വേണ്ട. അതല്ലാതെ നമുക്ക് വേണ്ട പോയിൻറ്സ് ഉണ്ടാകും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ്, അത് നമ്മൾ നോട്ട് ചെയ്തെടുക്കുക, അതൊന്ന് എഴുതി വെക്കുക, ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്ക്, ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു നാല് പോയിൻസൊക്കെ ചിലപ്പോൾ കിട്ടുള്ളായിരിക്കും, അടുത്തൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ നാല് പോയിൻറ്സ്. അങ്ങനെ ഒരു ഒരു ടെക്സ്റ്റ് വേഗം തീരും, നമ്മൾ ഈ വിചാരിക്കും പോലെ അത്ര മലമറിക്കുന്ന പണിയൊന്നുമല്ല, വേഗം കഴിയും ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എഴുതി അല്ലെങ്കിൽ അത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഒരു പേജ് അല്ലെങ്കിൽ രണ്ട് പേജ് ഫുൾ പോയിൻറ്സ് കിട്ടും, അതെടുത്ത് അവിടെ വെക്കുക. ഇപ്പോൾ വായിക്കേണ്ട, ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തീർക്കുക. നിങ്ങളുടെ എക്സാം വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകെ നടക്കണ്ട. ഈ ഒരു ലാസ്റ്റ് എൽ ഡിയുടെ എക്സാം വന്നപ്പോഴത്തേക്ക് എല്ലാവരും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പോകുമായിരുന്നു. സമയമുണ്ടോ? സമയമില്ല. നമുക്ക് ലാസ്റ്റ് റിവിഷനുള്ള സമയത്ത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പോയി, റിവിഷൻ ചെയ്തില്ല, പഠിച്ച കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ല. നമുക്ക് പ്രോപ്പർ റിവിഷൻ, ഞാൻ എല്ലാ വൈറ്റി സെഷനിലും ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ സമയത്ത് റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മതി, പുതിയതായിട്ടൊന്നും പഠിക്കാൻ പോകണ്ട, പഠിച്ച തന്നെ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കറിയില്ല ആരോ അങ്ങനെ ചെയ്തോ എന്നൊന്നും അറിയില്ല, റിവിഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന നിങ്ങളുടെ, ഇപ്പോൾ നമുക്ക് സമയമുണ്ട്, ഈ ഒരു സമയം അനുസരിച്ചിട്ട് നിങ്ങൾ ഇപ്പം നമ്മൾ ചെറിയ 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 രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാനുള്ള പോയിൻറ്സ് കിട്ടും. അതുകൊണ്ടാണ് എസ് സി ആർ ടിക്ക് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെ, വി എഫ് എ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ലാസ്റ്റ് വരുന്ന, ഇനി നവംബർ 30ന് പബ്ലിഷ് ചെയ്യുന്ന ഗസ്റ്റിലെ ഈ പറഞ്ഞ പോലെ ബെവ്കോഡ് എൽ ഡി, അതേപോലെ തന്നെ മുനിസിപ്പൽ എൽ ഡി കം ബിൽ കളക്ടർ ഉള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഈ പറയും പോലെ എന്താണ് ഡിസ്ട്രിക്ട് ലെവലാണ്, ബിൽ കളക്ടർ കേട്ടോ, ഡിസ്ട്രിക്ട് ലെവലാണ്. പക്ഷേ ബെവ്കോ എൽ ഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ലെവലാണ്, സ്റ്റേറ്റ് ലെവലായിട്ട് മൊത്തമായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അത് ഇപ്പം തന്നെ ഇതുവരെ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ 1000+ നിയമനങ്ങൾ നടന്നിട്ടുള്ളതാണ് ഇപ്പം നിലവിലുള്ള ലിസ്റ്റിന്. അപ്പോൾ ഇനിയും ഉള്ള അടുത്തൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ 1000+ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, സാധ്യതകളും അവസരങ്ങളും ഒന്നും മങ്ങിപ്പോയിട്ടില്ല, നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, ഇല്ലേ? +1 +2 ഏതൊക്കെ ബുക്ക് എന്ന് വെച്ചാൽ, നമ്മുടെ സയൻസ് കമ്പൽസറി ആണ്. +1 +2 ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഡിഗ്രി ലെവലിനും +2 ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ +2 എക്സാമിൻ്റെ മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്, +2 ലെവലാണ് അല്ലേ, 12+ ലെവലാണ്. അപ്പോൾ +2 ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് അവർ 11th-ലെയും 12th-ലെയും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല ഔട്ട് ഓഫ് സിലബസ് ആണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് +1 ഉം +2 ഉം നോക്കണമെന്ന് പറഞ്ഞത്. ഇനി +1 +2 ലെ ഏതൊക്കെ ടെക്സ്റ്റ് നോക്കണമെന്ന് ചോദിച്ചാൽ, +1 +2 ലെ സയൻസിൻ്റെ ടെക്സ്റ്റ് നോക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് നോക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. എക്കണോമിക്സ് ടെക്സ്റ്റിലെ പോയിൻസ് ഒക്കെ അതേപോലെ തന്നെ നമ്മുടെ എൽ ഡിയുടെ എക്സാമിനൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്കുള്ള ഷോർട്ട് കംസ് എന്താണോ അത് നമുക്ക് ഇനി മെച്ചപ്പെടുത്തി എടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ബിവറേജ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അതും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു
നോട്ടിഫിക്കേഷൻ ആണ്. അതീ പറയും പോലെ നമ്മുടെ അസിസ്റ്റന്റ് ബിവറേജ് കോർപ്പറേഷൻ എൽ ഡി ആണ് ടെൻത്ത് ലെവല്, അസിസ്റ്റന്റ് എന്താണ് ഡിഗ്രി ലെവലാണ് കേട്ടോ, ഡിഗ്രി ലെവലാണ്. അപ്പൊ അത് അടുത്ത ഡിഗ്രിയുടെ അടുത്ത ഡിഗ്രി എക്സാമിന്റെ പ്രിലിംസിന്റെ കൂടെ നടക്കുകയുള്ളൂ, അടുത്ത ഡിഗ്രി എക്സാമിന്റെ പ്രിലിംസിന്റെ കൂടെ നടക്കുകയുള്ളൂ. ബിവറേജസ് കോർപ്പറേഷന്റെ ബെവ്കോന്റെ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് എന്താണ് നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ വരുന്നതാണ്, ഡിഗ്രി ലെവൽ, ഡിഗ്രി ലെവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അതേപോലെ ടെൻത്ത് ലെവലിൻ്റെയാണ്, ടെൻത്ത് ലെവലിൻ്റെ എക്സാംസ് ഏതൊക്കെയാണ്, ബെവ്കോടെ എൽ ഡി ഉണ്ട്, മുനിസിപ്പൽ എൽ ഡി ഉണ്ട്, മുനിസിപ്പൽ എൽ ഡി ഉണ്ട്, മുനിസിപ്പൽ എൽ ഡി ഉണ്ട്. അതേപോലെ തന്നെ വി എഫ് എ, നമ്മളിപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ്, അതിൻ്റെ പഠനമൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. വി എഫ് എ ഉണ്ട്. അതേപോലെ തന്നെ ഇനിയും ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇനിയും വരാനിരിക്കുന്നതുണ്ട് അല്ലേ, അതുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി എൽ ജി എസ്, യൂണിവേഴ്സിറ്റി എൽ ജി എസും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ജാനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റും കൂടിയാണ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി എൽ ജി എസ് കേട്ടോ, യൂണിവേഴ്സിറ്റി എൽ ജി എസ്. യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഇതേവരെയായിട്ട് നമുക്ക് ടെൻത്ത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രി ഉള്ളവർക്കും എഴുതാം എന്നുള്ളതാണ് ഇതുവരെയായിട്ടുള്ളത്. ഇനി ഒരു പി എസ് സിയുടെ അടുത്തൊരു വിജ്ഞാപനം എപ്പോഴെങ്കിലും ഒരു ഓർഡർ വരുവാണെങ്കിൽ ഈ പറയും പോലെ ഡിഗ്രി ഉള്ളവർ മിക്കവാറും ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാകും, അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൽ നിന്ന് ഡിഗ്രി ഉള്ളവർ ഒഴിവാകും. അപ്പോൾ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഉത്തരവൊന്നും വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി എൽ ജി എസും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ബിൽ കളക്ടർ, എൽ ഡി സി ബിൽ കളക്ടർ ടെൻത്ത് ലെവലാണ്. എൽ ഡി സി ബിൽ കളക്ടർ എന്ന് വെച്ചാൽ ഈ മുനിസിപ്പൽ എൽ ഡിയുടെ, മുനിസിപ്പൽ എൽ ഡിയുടെ എൽ ഡി കം ബിൽ കളക്ടറാണ് കേട്ടോ, മുനിസിപ്പൽ എൽ ഡി കം ബിൽ കളക്ടറാണ്, മുനിസിപ്പൽ എൽ ഡി കം ബിൽ കളക്ടറാണ്. ഇതിനാണ് എൽ ഡി, അതായത് ടെൻത്ത് ലെവൽ പോസ്റ്റ് വരുന്നത് ബിൽ കളക്ടർ. ഇത് ഈ പറയും പോലെ ഡിസ്ട്രിക്ട് ലെവലാണ് കേട്ടോ, ഡിസ്ട്രിക്ട് ലെവലാണ്, ഡിസ്ട്രിക്ട് ലെവലാണ് എക്സാം. ബെവ്കോ ആണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം. സോ നമ്മുടെ സിലബസ് ഒക്കെ ഇപ്പോൾ ഡിഫൈൻഡ് ആണ്. നമുക്ക് ഏതൊക്കെ എക്സാം, വി എഫ് എ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, വി എഫ് എ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. അതിനെക്കുറിച്ച് അബി അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഒരു വാർത്തയൊന്നും അറിഞ്ഞിട്ടില്ല. ഈ പറയും പോലെ ബെവറേജ് അസിസ്റ്റന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നിർത്തി എന്ന് കേട്ടു, അത് അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ചിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനോ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയോ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഫേക്ക് ആയിട്ടുള്ളത് നമുക്കിപ്പോൾ തള്ളിക്കളയാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വിജ്ഞാപനമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മളത് മുറപോലെ ഇവിടെ അറിയിക്കും കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ന്യൂസ് എല്ലാവരിലേക്കും എത്തിക്കും. ഈ ഇയർ ഉണ്ടാവില്ല, അടുത്ത നെക്സ്റ്റ് ഇയർ 2022 ഈ എൽ ഡി സി യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സ്പെക്ട് ചെയ്യാം 2022. അങ്ങനെയാണെങ്കിൽ അതും ഈ പറയും പോലെ എല്ലാം ആ എക്സാംസ് എല്ലാം തന്നെ ഈ പറയുന്ന ടെൻത്ത് ലെവലിൻ്റെ അകത്ത് വരാനുള്ളതാണ്, ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ അകത്ത് വരാനുള്ളതാണ്. അപ്പോൾ ആ പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യുന്ന എപ്പോഴാണ്, പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മെയ് അല്ലെങ്കിൽ ജൂൺ, മെയ് ഓർ ജൂൺ മാസത്തിലാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഒരു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്കൊരു മെയ് ജൂണിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി എത്ര മാസമുണ്ട്, നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്ക് എത്ര മാസമുണ്ട്. മുനിസിപ്പൽ എൽ ഡിയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ നവംബർ 30 ഗസറ്റിലാണ് പ്രഖ്യാപിക്കുന്നത്. നവംബർ 30 ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ, അതിൻ്റെ അടുത്ത നെക്സ്റ്റ് വീക്കോടുകൂടി നമ്മുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ അത് നോക്കിയിരിക്കുക. ബെവ്കോഡ് എൽ ഡിയും മുനിസിപ്പൽ എൽ ഡിയും ഒക്കെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇതിൽ നമ്മൾ വി എഫ് എ എല്ലാവരും അപ്ലൈ ചെയ്താണ്, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഇത് രണ്ടുമാണ്. യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഉടനെ, അതായത് 2022 ആദ്യത്തോടുകൂടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഈ പറയും പോലെ തന്നെ കോമൺ പ്രിലിംസ് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോസ്റ്റുകളും അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ടെൻത്ത് ലെവലിൻ്റെ പോസ്റ്റുകളും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വരുന്നത്. വില്ലേജ് ഫീൽഡ് മാത്രമായിരിക്കില്ല, എല്ലാം കൂടി ചേർത്തിട്ട് ടെൻത്ത് ലെവൽ പ്രിലിംസ് ആയിരിക്കും, ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാം ആയിരിക്കും. അപ്പോൾ ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയിരുന്നാൽ മതി. ഡിസംബർ 31 മുന്നേ വിളിക്കുന്നതാണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ. എൽ ഡി സി ഇയർ, എൽ ഡി സിക്ക് ഈ പറഞ്ഞ മുനിസിപ്പൽ എൽ ഡി ഒക്കെ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. എൽ ഡി ക്ലർക്കിൻ്റെ പോസ്റ്റ് തന്നെയാണ് മുനിസിപ്പൽ എൽ ഡി, അതേപോലെ ബിൽ കളക്ടറും ഉണ്ടെന്നേ ഉള്ളൂ. എൽ ഡി ക്ലർക്കിൻ്റെ പോസ്റ്റ് തന്നെയാണ് മുനിസിപ്പൽ എൽ ഡിയും കേട്ടോ. അത് ഡിസ്ട്രിക്ട് ലെവലാണ്, ഓരോ ഡിസ്ട്രിക്ട് ലെവലായിട്ടുള്ള പോസ്റ്റുകളാണ്, ഡിസ്ട്രിക്ട് ലെവലായിട്ടുള്ള പോസ്റ്റുകളാണ് മുനിസിപ്പൽ എൽ ഡി എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട്
പോസ്റ്റിന്റെ കാര്യം, അതായത് നമുക്ക് ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിന്റെ കാര്യം പറഞ്ഞു, ഡിഗ്രി ലെവലിൽ വരാനിരിക്കുന്നതും ടെൻത്ത് ലെവലിൽ ഇരിക്കുന്നതും പറഞ്ഞു. അതേപോലെ യൂണിഫോം പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ട്വൽത്ത് ലെവലിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളൊന്നും തീർന്നെന്ന് വിചാരിക്കരുത്. പഠിത്തം നിർത്തിയവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാറ്റിൽ തന്നെ, പഠിത്തം നിർത്തിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കൊള്ളുക. നമ്മൾ ആ ഒരു മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയും. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠനം റീസ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഒരുപാട് പേര് നിർത്തിയവരുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ പറയും പോലെ ഒ എം ആർ എക്സാമിൻ്റെ കാര്യം. ഈ ഒരു വാർത്ത തന്നെ നമുക്ക് എന്താ പറയുക, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് അതിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ, നമുക്ക് ഇനി വരാനുള്ളത് നമ്മുടെ ട്വൻത്ത് മെയിൻസിൻ്റെ അതായത് മുനിസിപ്പൽ എൽ ഡി ഡി ഒക്കെ സിലബസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് നമുക്ക് എങ്ങനെ ഒന്ന് പഠിച്ച് മാർക്കൊക്കെ നേടണ്ടേ അതൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഇത് നമ്മുടെ സിലബസ്, പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആണ് ഈ പറഞ്ഞേക്കുന്നത് അല്ലേ. സിലബസ് നമ്മുടെ പഴയ സിലബസ് തന്നെയാണ്, അതായത് നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറിയുടെ പഴയ സിലബസ് തന്നെയാണ്. ഈ സിലബസിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല, കാരണം വളരെ എന്താ പറയുക, ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ഒരു സിലബസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് അവരിട്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഇനി ഉള്ള എക്സാംസ് പ്രിലിമിനറി ഒക്കെ നടത്തും. അപ്പോൾ അതിനുശേഷമുള്ള മെയിൻസിൻ്റെ സിലബസ് നമുക്ക് ഡിഫൈൻഡ് ആണ്. അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിൽ ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സിലബസ് ഇതായിരിക്കും. പ്രിലിംസിൽ ഉൾപ്പെടുന്ന എല്ലാ തസ്തികൾക്കും ഓരോന്നായിട്ടാണ്, ഓരോന്നായിട്ടാണ്. നമുക്കിപ്പോൾ ഒരു സമയത്തല്ല, ഇപ്പോൾ വി എഫ് എ നമ്മൾ വന്നു, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് ഏതാണ്, എൽ ഡി, മുനിസിപ്പൽ എൽ ഡി വരുന്നുണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്ക് വരുന്നത് ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ അപ്ലൈ ചെയ്യണം. പക്ഷേ 10-ാം ക്ലാസ് യോഗ്യതയുള്ള കുറേ പരീക്ഷകൾ ഒന്നിച്ച് പെറുക്കി എടുത്തിട്ടായിരിക്കും ഈ പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്താ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓരോന്നും അപ്ലൈ ചെയ്യേണ്ട സെപ്പറേറ്റ് ആയിട്ട്, അല്ലാതെ നമുക്ക് ഡിഗ്രി അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എന്നും പറഞ്ഞ് അപ്ലൈ ചെയ്യാനായിട്ട് കുറേ പോസ്റ്റുകൾ വരില്ല. ഇത് അവരാണ് പെറുക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ടെൻത്ത് ലെവൽ പ്രിലിമിനറി ആദ്യമൊക്കെ എഴുതിയവർക്കറിയാം, എല്ലാ പരീക്ഷയൊന്നും എല്ലാവർക്കും ഇല്ലായിരുന്നു അല്ലേ. ടെൻത്ത് ലെവൽ പ്രിലിമിനറിയിലെ കുറേ പോസ്റ്റുകൾ, ചിലർക്ക് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, ടൈപ്പിസ്റ്റ് ഒക്കെ ഉള്ളവർ ഉണ്ടായിരുന്നു. അതും ടെൻത്ത് ലെവലാണ്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ടൈപ്പിസ്റ്റിൻ്റെ ആ ഒരു ടൈപ്പ് റൈറ്റിംഗിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി വേണം. അപ്പം അതില്ലാത്തവർക്കും ഈ ഒരു എക്സാം ഇല്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എക്സാംസ് ഉണ്ടായിരുന്നു, കുറേ എക്സാംസ് ഉണ്ടായിരുന്നു. അതിൽ ചില യോഗ്യതകളുള്ളവർക്ക് മാത്രം സെപ്പറേറ്റ് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ആയിരിക്കും, എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. നീ ഇതു അപ്പം നമ്മുടെ സിലബസ് ഒന്ന് നോക്കിയേര്, സിലബസ് നോക്കി ഇത് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓരോ പാർട്ടായിട്ട് നോക്കാം. അപ്പം ഞാൻ എടുക്കുന്നത് ജനറൽ സയൻസ് ആണ്. അപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നാച്ചുറൽ, ഇതിൻ്റെ അകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ മെയിൻസിനാണ് ശരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നാച്ചുറൽ സയൻസിൻ്റെ നോക്കിക്കേ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതേപോലെ ജീവകങ്ങൾ, അപര്യാപ്തത, രോഗങ്ങൾ, രോഗങ്ങളും രോഗകാരികളും, ഇപ്പം ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാം. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് നാച്ചുറൽ സയൻസിലുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളും എവിടെയുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ സത്യമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, നമ്മുടെ 5-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പോലും ഇതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിനെ നമുക്ക് വീണ്ടും നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ആ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, എന്നാൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യമുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം മനുഷ്യ ശരീരത്തെക്കുറിച്ച് പൊതു അറിവിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ബാക്കി പോരാത്ത നമ്മൾ ആ ഒരു ഭാഗം എടുത്ത് റാങ്ക് ഫയലിൽ നോക്കുക. റാങ്ക് ഫയലിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അത് മാത്രം നോക്കിയെടുക്കുക, അത് മാത്രം പഠിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു റാങ്ക് ഫയലിലെ ഒരു ഒരു 1-വേർഡ് ക്വസ്റ്റിനും ആൻസറും പഠിക്കുന്നത് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അതിൻ്റെ സെൻറ്റൻസ് വായിക്കും. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് കാണുമ്പോഴുള്ള ഒരു അപരിചിതത്വം, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴുള്ള ഒരു അപരിചിതത്വം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അതൊക്കെ മാറും. നമ്മളെല്ലാം പെട്ടെന്ന് മാറണമെന്ന് വിചാരിക്കരുത്. നമുക്ക് ഇനിയുള്ള ടൈം, കുറച്ച് സമയമുണ്ട്. ആ സമയമെടുത്ത് തന്നെ നമ്മുടേതായ രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, പഠനത്തിലുള്ള വ്യത്യാസങ്ങൾ മാറ്റി വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റും ഇല്ലേ, പറ്റും പറ്റുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മൾ തന്നെ ഒരു വിശ്വാസം എടുക്കുക, ഉറപ്പായിട്ടും കഴിയും.
എടാ ബുക്കിൻ്റെ കഥയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ബുക്ക് നമുക്ക് ഈ പറയും പോലെ ബുക്കിൻ്റെ ഒരു ഏത് ബുക്ക് വാങ്ങിക്കണം എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചോ എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഏത് വാങ്ങിച്ചാലും അതിൻ്റെ അകത്ത് ഒരു പരിധിയുണ്ട്. നമ്മൾ പണ്ട് ഒരു പഠിച്ചിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്, അതായത് റാങ്ക് ഫയൽ ഫുള്ള് പഠിക്കുക, അതിനുശേഷം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് കാണാം ഇന്ന റാങ്ക് ഫയലുള്ള ഇത്ര പേജസ് നമ്മൾ പഠിച്ചു, റാങ്ക് ഫയൽ കംപ്ലീഷൻ എന്നൊക്കെ ഈ ഒരു എൽ ഡിയുടെ മുന്നേ ഒക്കെ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫലവത്തായിട്ട് വന്നില്ല. അപ്പോൾ റാങ്ക് ഫയലിനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതേപോലെ തന്നെ റാങ്ക് ഫയലിനെ പാർഷ്യലി, നമ്മളിപ്പോൾ ഏത് പോർഷൻ ആണോ പഠിക്കുന്നത് ആ പോർഷൻ മാത്രം എടുത്തിട്ട് റാങ്ക് ഫയലിൽ വായിച്ച് നോക്കുക. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ടെക്സ്റ്റ് ബുക്കിലും വായിക്കും, റാങ്ക് ഫയലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയ ഫുൾ ക്ലിയർ ആകും. അങ്ങനെ നമുക്ക് എന്താ അങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാം നമ്മുടെ ആ ഒരു ഏത് ഭാഗമാണോ വീക്ക് ആയിട്ടുള്ളതെന്ന്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് ഉണ്ടാവും 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 രാജേഷേ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് ആണ് ഇനി വരാനിരിക്കുന്നത്. നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിംസിൽ, അടുത്ത ടെൻത്ത് ലെവൽ പ്രിലിംസിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ടാകും. ഈ ബെവ്കോ ബെവറേജസ് കോർപ്പറേഷൻ്റെ എൽ ഡി ഉണ്ടാകും, മുനിസിപ്പൽ എൽ ഡി ഉണ്ടാവും. ഇനി വരാനിരിക്കുന്ന വിജ്ഞാപനങ്ങൾ അനുസരിച്ചിട്ടുള്ള 10-ാം ക്ലാസ് യോഗ്യതയുള്ളതെല്ലാം ഈ പറഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിൽ ഉണ്ടാവും. KGTC ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയൊക്കെ കോഴ്സസ് അത് നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ഈ പറയും പോലെ സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നത് നല്ലതാണ്. എന്താണ്, നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ പറഞ്ഞ പോലെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയൊക്കെ. അതൊക്കെ യൂസ്ഫുൾ ആണ്. നമുക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് എടുക്കാൻ സാഹചര്യമുണ്ട്, എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ, അതുകൊണ്ട് ഒരു കുഴപ്പം ദോഷമൊന്നും വരില്ല. എന്താണെങ്കിലും PSC അംഗീകരിച്ചിട്ടുള്ള ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. ഇനി ഈ ഭാഗം ഞാൻ പറഞ്ഞു, ഇപ്പം നാച്ചുറൽ സയൻസിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കെമിസ്ട്രിയും ഫിസിക്സും കൂടി ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾക്ക് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ടോപ്പിക്സ് മാത്രം നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓവറോൾ വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല, എല്ലാ ഭാഗങ്ങളും നമുക്കൊരു ഐഡിയ കിട്ടും, ഒരുപാട് പോയിന്റ്സും കിട്ടും. ഇനി റാങ്ക് ഫയൽ നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ഈ പ്രിസൈസ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം എടുത്തു വെച്ച് പഠിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും യൂസ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആണ്, വെറുതെ എനർജിയും വേസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരാഴ്ച മുഴുവൻ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ആഴ്ചയുടെ വീക്കെൻഡ് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. റിവിഷന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് റിവിഷൻ എന്തെങ്കിലും വാരി വലിച്ച് പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ വായിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പൊടിതട്ടി ഒന്ന് വെക്കുക, അത്രയേ ഉള്ളൂ. ഒരാഴ്ച അവസാനം ഒന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് പൊടിതട്ടി വെക്കുക, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ SERT ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി എടുത്ത് വായിക്കേണ്ട, ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മൾ ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ഇത് വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ക്ലിയർ ആകും. അതിനാണ് ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത്. കുറച്ച് മെനക്കേടുണ്ട്, നമ്മൾ ആദ്യം ഒന്നിച്ചിരി നേരമൊക്കെ ഇരുന്ന് എഴുതിയെടുക്കണം. ഈ പറയും പോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ആ വിരസതയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, അതൊക്കെ ശരിയാണ്. എന്നാൽ കൂടിയും കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ആകും. ഓക്കെ, ഇനി നോക്കിക്കേ. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ മാത്സ് ആണ്. മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയും പോലെ പ്രിസൈസ് ആയിട്ട് നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മുനിസിപ്പൽ എൽ ഡിയുടെ സിലബസ് ആണ് കേട്ടോ. മുനിസിപ്പൽ എൽ ഡിയും അതേപോലെ തന്നെ ടെൻത്ത് ലെവലിൻ്റെ പ്രിലിമിനറി സിലബസ് ആണിത്. അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർ, ഇപ്പോൾ VFAക്ക് അപ്ലൈ ചെയ്തവരും അതേപോലെ മുനിസിപ്പൽ എൽ ഡി ഇനി അപ്ലൈ ചെയ്യാനിരിക്കുന്നവർക്കും ഒക്കെ ബാധകമായിട്ടുള്ള സിലബസ്സാണ്. അപ്പോൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവർ ഇനിയും തുടങ്ങിക്കോളുക. ഈ ഒരു സിലബസ് ഒക്കെ പ്രകാരം അങ്ങ് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിക്കോളുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട, അല്ല സയൻസ് അല്ല, മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. ഇത് നിങ്ങൾക്ക് റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യാം. കാര്യം റാങ്ക് ഫയലിൽ ഒരുപാടായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു എണ്ണം തിരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് കയറി വേഗം എല്ലായിടത്തു നിന്ന് കയറി തപ്പുന്നതിനെക്കാട്ടിലും എണ്ണം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റാങ്ക് ഫയലിൻ്റെ പോർഷൻസ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വായിച്ചല്ല നിങ്ങൾക്ക് ചെയ്തു തന്നെ പഠിക്കാം. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രീവിയസ് ഇയർ ആണെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതുപോലെ സെപ്പറേറ്റ് പോർഷൻസ് ആയിട്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നത് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നോക്കി നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഉറപ്പിക്കാം. പിന്നെ അതിനുശേഷം പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഇംഗ്ലീഷ് അതേപോലെ തന്നെ ഇതിപ്പോൾ പ്രിലിമിനറിയുടെ സിലബസ് സയൻസ് കഴിഞ്ഞു, അതേപോലെ ഉം
ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇത് നമ്മുടെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ നമ്മുടെ സൈറ്റിൽ പോയി നോക്കിയാൽ, PSC സൈറ്റിൽ പോയി നോക്കിയാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ സിലബസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ സിലബസ് ഒന്ന് ആദ്യമേ ഡൗൺലോഡ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം സിലബസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് വൃത്തിയായിട്ട് നോക്കുക. റാങ്ക് ഫയലിലെ എല്ലാ കണ്ടന്റും നമുക്ക് പഠിക്കേണ്ടതല്ല, അത് ആദ്യം മനസ്സിലാക്കുക. റാങ്ക് ഫയല് പണ്ടത്തെ ഒരു സ്ട്രാറ്റജി വെച്ച് പോകരുത്. ഒരു റാങ്ക് ഫയൽ എടുത്ത് ഫസ്റ്റ് പേജ് മുതൽ വായിച്ചു തുടങ്ങി, പിന്നെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല, വിട്ടു, എനിക്കിതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഓർമ്മശക്തിയൊക്കെ പാടെ പോയി, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അങ്ങ് വായിച്ചു പോവുക. മൂന്ന് പ്രാവശ്യം വായിച്ചു പോയാലോ? മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് പരിചിതമാകും. അപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചു, അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്ത് വായിച്ചു, അപ്പോൾ നമ്മൾ ആ പേജും എഴുതിയ കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഓർമ്മ വരും. മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയ കണ്ടന്റ് നമുക്ക് ഓർമ്മ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതെ അതെ, ഗ്രീഷ്മ സ്റ്റാർട്ട് ചെയ്തു വളരെ നന്നായി. SERT സ്റ്റാർട്ട് ചെയ്തു നന്നായി. എന്താണെന്ന് വെച്ചാൽ, SERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഒത്തിരി പരിചയം വരും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഉള്ളൊരു അങ്കലാപ്പ് അതങ്ങ് മാറിക്കിട്ടും. അതിനോട് നമ്മൾ പതുക്കെ പതുക്കെ പൊരുത്തപ്പെട്ട് പൊക്കോളും കേട്ടോ. അത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. ഈ പറഞ്ഞ പോലെ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നെറ്റ് സർഫ് ചെയ്യുകയാണെങ്കിലും നെറ്റ് നോക്കുകയാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പുതിയ പാറ്റേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അഡീഷണലി പി എസ് സി ബുള്ളറ്റിൻ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ബുള്ളറ്റിനിൽ ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ നമ്മളുടെ പുതിയ ഒരു ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് PSC ബുള്ളറ്റിനിൽ ഈ പുതിയ മോഡൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, വന്നു തുടങ്ങിയിരുന്നു. നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ശ്രദ്ധിച്ചവരൊക്കെ എന്താണെങ്കിലും അതിൻ്റെ അകത്ത് സ്കോർ ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്തവർ ഇനിയും നമുക്ക് സമയമുണ്ട്, വരുന്നുണ്ട്. പ്ലസ് ടു ഡിഗ്രി പ്രിലിംസിൽ ഉൾപ്പെട്ടിട്ടില്ല, അപ്പോൾ അത് പോട്ടെ. നമുക്കിനി ടെൻത്ത് വരുന്നുണ്ടല്ലോ, അപ്പോൾ ടെൻത്തിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കഴിഞ്ഞു പോയതിന് നമുക്ക് നോക്കണ്ട, ഇനി നമുക്ക് അതങ്ങ് വിട്ടേക്കുക. ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ LD എഴുതി, LD എക്സാം കഴിഞ്ഞു, ഡിഗ്രി പ്രിലിംസ് എഴുതി, അതും കഴിഞ്ഞു, അതൊക്കെ ഇനി വരാനിരിക്കുന്നു. അപ്പം നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഞാൻ എടുത്തു പറയുവാണ്, ഡിഗ്രി പ്രിലിംസിന് ഒരുമാതിരി എക്സാമിന് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. അതും എന്താണ്, ഇൻ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോവുക. വെറുതെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചു പോകും പോലെ പോകാതെ, ഒരു പോർഷൻ സിലബസിൽ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പോർഷൻ എടുത്താൽ ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ വളരെ ആഴത്തിലും സമഗ്രമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. അതൊന്നാമത്തെ കാര്യം. ഇനി ഇതൊന്നിലും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷൻ വരുന്നുണ്ടല്ലോ, പ്രിലിംസ് വരുന്നുണ്ടല്ലോ, 10th ലെവൽ പ്രിലിംസ് വരുന്നുണ്ടല്ലോ, അതിലങ്ങോട്ട് പഠിക്കാം നമുക്ക്, അതിലങ്ങ് സ്കോർ ചെയ്യാം. അപ്പോൾ ഇനി പരീക്ഷകളൊന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാടുണ്ട്. ശ്രീറാമിനെ കണ്ടിട്ട് കുറേ നാളായി കേട്ടോ, ഇപ്പോൾ തന്നെ ഇടക്ക് മെയിൻസ് തുടങ്ങാനാ. മെയിൻസിന് തുടക്കാൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒന്നുകൂടി പറഞ്ഞു, VFA മെയിൻസ് പഠിച്ച് തുടങ്ങണമെങ്കിൽ ഏത് സിലബസാണ് നോക്കണ്ടേ? VFA പ്രിലിംസ് ആദ്യം കഴിയട്ടെ. മെയിൻസ് ഇപ്പോൾ പ്രിലിംസിന് നമുക്ക് പറഞ്ഞിരിക്കുന്ന സിലബസ് അനുസരിച്ചിട്ട് പോവുക. മെയിൻസ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. ഡിഗ്രി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻസിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ളൊരു കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ആവുന്നു. ഇപ്പോഴും ഇതെല്ലാം എന്താണ് ഒബ്ജക്റ്റീവ് തന്നെയാണ്, അങ്ങനെയുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. NCERT വായിക്കുകയാണെങ്കിൽ എന്താ, നമ്മൾക്ക് NCERT ഞാൻ ഒരുപാട് പ്രിഫർ ചെയ്യില്ല, അല്ലെ. SERT ആണ് കുറച്ചുകൂടി എന്താ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ഒരു ഈസ് ഓഫ് റീഡിംഗ് എന്താണ് SERT ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. NCERT കാണുമ്പോൾ ഒരു ആ പുസ്തകത്തിൻ്റെ കനമൊക്കെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയേക്കാം. ആ പേടിയൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അത് വായിച്ചു നോക്കാൻ താല്പര്യപ്പെട്ടോളുക. VFA സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തോ? ഇനിയുള്ള എക്സാമിന് എല്ലാത്തിനും ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എക്സ്പെക്ട് ചെയ്തോ? ഇനി വേറെ ഒരു നമ്മുടെ ഒബ്ജക്റ്റീവ് മോഡൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാതെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിന് വേണ്ടിയിട്ടാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. VFA ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു വൺ വൺ വേർഡ് ആൻസർ പറയുന്നതിനെക്കാട്ടിലും ഒരു സെക്ഷനിൽ നമുക്ക് എത്രത്തോളം അറിവുണ്ടെന്നാണ് ഇപ്പോൾ ഓരോ എക്സാമിനും ഓരോ ക്വസ്റ്റിനും ചെക്ക് ചെയ്യുന്നത്. ഒരു അനലിറ്റിക്കൽ എബിലിറ്റിയാണ് നമ്മുടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഒരു പോർഷൻ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട്, ഞാനിപ്പോൾ എടുക്കുന്ന ഹ്യൂമൻ ബോഡിയാണ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതിൽ നമുക്ക് അറിയുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞത്
അപ്പൊ നമ്മുടെ നെർവ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ്, ബ്രെയിൻ ആണ് അതിന്റെ സെന്റർ, അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ സെറിബ്രമാണ് സെറിബെല്ലമാണ് അല്ലെങ്കിൽ എന്താ പറയുക മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണ്, അത്രയും നമുക്ക് അറിയുള്ളൂ. അതല്ലാതെ അതുമായിട്ട് ഉള്ളിലോട്ട് കുറച്ചുകൂടി ആഴത്തിലോട്ട് ചെന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകൾ, അത് ഏതൊക്കെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ആ കാര്യങ്ങൾ അറിയുമെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോഴത്തേക്ക് നമുക്ക് വലിയ അങ്കലാപ്പ് കാണില്ല. ഈ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞാനൊന്ന് ഓരോന്ന് വായിച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും, പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പൊ നമ്മുടെ പഠനത്തിൽ ഒരിച്ചിരി കൂടി ഒന്ന് ആഴവും പരപ്പും ഒക്കെ വേണമെന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലറ്റിക്കൽ ആയിട്ടാണ്. സമഗ്ര ക്വസ്റ്റ്യൻ പൂള് പഠിക്കണം പഠിക്കണം. സമഗ്ര ക്വസ്റ്റ്യൻ പൂള് നമ്മുടെ ഈ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒരുപാട് കാര്യങ്ങൾ, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സൈറ്റാണ് സമഗ്ര. ഇപ്പോൾ ഒരുപാട് പേരും അതിപ്പോൾ റെഫർ ചെയ്യുന്നുണ്ട്. സമഗ്ര നോക്കുന്നത് വളരെ നല്ലതാണ്, കേട്ടോ, യൂസ്ഫുൾ ആണ്. ഇനി സമഗ്രയിലോട്ടൊന്നും പോയില്ലെങ്കിലും അത്യാവശ്യം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തീർക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് റിക്വസ്റ്റ്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക, അതിനുശേഷം നമുക്ക് സമഗ്രയിലോട്ടൊക്കെ പോകാം. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് വൃത്തിയായിട്ട് തീർക്കുക, ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക, അപ്പം തന്നെ നിങ്ങളൊരു ബേസായി. പിന്നെ പിന്നെ വേണമെങ്കിൽ സമഗ്രയൊക്കെ നോക്കിക്കോ. ആദ്യം ചെന്ന് സമഗ്ര നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്രത്തോളം ഡൈജസ്റ്റ് ആവണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, ക്ലാസ്സിൽ പോകാൻ തുടങ്ങി, അതാണല്ലേ ശ്രീറാമിനെ കാണാത്തത്. അതെ, പ്രിലിമിനറി എപ്പോഴാണ് വരുന്നത്? 10th ലെവൽ പ്രിലിമിനറി വരുന്നത് ഏകദേശം ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ എന്താണ് ഇപ്പോൾ ലാസ്റ്റ് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് കിട്ടാഞ്ഞത്. 10th ലെവൽ പ്രിലിമിനറി നമ്മൾ ഒരു മെയ് ജൂണോട് കൂടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2022 2022 മെയ് അല്ലെങ്കിൽ ജൂണോട് കൂടിയാണ് 10th ലെവൽ പ്രിലിമിനറി എക്സ്പെക്ട് ചെയ്യുന്നത്. 10th ലെവൽ പ്രിലിമിനറി പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യുന്നത് മെയ് ജൂണോട് കൂടിയാണ്, കേട്ടോ. 2022 മെയ് ജൂണോട് കൂടിയാണ്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എത്ര മുതൽ എത്ര വരെയാന്ന് ചോദിച്ചാൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ളത്. എസ് സി ആർ ടിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രോബ്ലംസും എല്ലാം എന്തുണ്ട് സമഗ്ര എന്ന് പറയുന്നതിൻ്റെ അകത്തുണ്ട്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു അഡീഷണൽ എന്താ പറയുക ടെക്സ്റ്റ് ഒരു അഡീഷണൽ റിസോഴ്സ് ആണ് സമഗ്ര എന്ന് പറയുന്ന സൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഈ സമഗ്രയിലുണ്ട്. എടാ, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. ഈ പറയും പോലെ എന്താ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ വലിയ പാടൊന്നുമില്ല, ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇന്ന ക്ലാസ്സിൻ്റെ എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് എല്ലാം വരുന്നുണ്ട്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പ്ലസ് ടു റിസൾട്ട് ഈ ഒരു വീക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീക്ക് അതായത് ഈ ആഴ്ച പ്ലസ് ടു റിസൾട്ട് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കട്ട് ഓഫ് ഇയറില്ലാന്നും കേൾക്കുന്നുണ്ട്, ഒരുപാട് കട്ട് ഓഫ് ഇല്ലാന്നും. ഏതാണ്ട് ഒരുമാതിരി പെർഫോം ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ പ്ലസ് ടു പ്രിലിംസ് ക്ലിയർ ആകുമെന്നും പറയുന്നുണ്ട് കേട്ടോ. സോ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഏകദേശം ക്ലിയർ ആയോ? എൻ സി ആർ ടി വായിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, എൻ സി ആർ ടി വായിച്ചോ. പക്ഷേ ഈ പറയും പോലെ എൻ സി ആർ ടി വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്താ പറയുക ടെക്സ്റ്റ് കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും ഒരു പേടിയും പിന്നെ ലാംഗ്വേജിനോട് അത്ര അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ, അപ്പോൾ അതിനോട് നമുക്ക് ഒരു ഇച്ചിരി അപരിചിതത്വം ഉണ്ടെങ്കിൽ അത് വായിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മലയാളം വേർഷൻ വായിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എടുത്ത് വായിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ആ കാര്യങ്ങളും അതിൻ്റെ ഒരു ഇംഗ്ലീഷും മലയാളവും തമ്മിൽ, ഇപ്പം ചിലർക്ക് ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റ്, അപ്പോൾ അത് വായിക്കുക. മലയാളമായിട്ട് മലയാളം മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഇംഗ്ലീഷ് പോയി വായിച്ചാലും നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ചെയ്യേ ഉണ്ടാവുള്ളൂ. സോ നീതുവിന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നീതുവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ കഴിഞ്ഞ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല ഉൾപ്പെട്ടോ ഇല്ലയോ ഇനി അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി വരുന്ന എക്സാം എന്താണോ അതിന് ഫോക്കസ് ചെയ്യുക കേട്ടോ. ഈ പറയും പോലെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നവംബർ 30 നമ്മുടെ ഗസറ്റിൽ വിജ്ഞാപനം വരും. നവംബർ 30 എൽ ഡിയുടെ
ബെവ്കോയുടെ ബെവ്കോ എൽ ഡിയുടെയും അതേപോലെ തന്നെ മുനിസിപ്പൽ എൽ ഡിയുടെയും ഇതേപോലെ തന്നെ വിജ്ഞാപനം വരും. അപ്പോൾ അതിൽ ഓരോ ജില്ലകളും ഏതൊക്കെ ജില്ലകളിലേക്കാണ് അപേക്ഷിക്കേണ്ടതെന്ന്, മുനിസിപ്പൽ എൽ ഡി ഏതൊക്കെ ജില്ലകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്, എക്സ്പെക്റ്റിംഗ് എത്ര വേക്കൻസീസ് വരുമെന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ മുറയ്ക്ക് നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങളെല്ലാം എത്തിക്കുന്ന ഒരു ഒരു ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. അതൊന്നും പേടിക്കേണ്ട. എന്ത് ന്യൂസ് നമ്മുടെ പി എസ് സിയുടെ വഴി എന്ത് ന്യൂസ് കിട്ടിയാലും അതെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് ചാനലിൽ കാണിക്കും കേട്ടോ. റാങ്ക് ഫയൽ കൊണ്ട് കാര്യമൊന്നും ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. റാങ്ക് ഫയലിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു പരിധിയേ പറ്റുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ റാങ്ക് ഫയലുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ഏരിയ ഏതൊക്കെയാണോ അത് മാത്രം എടുത്തിട്ട് റാങ്ക് ഫയലിൽ നിന്ന് നോക്കി വായിച്ചു പഠിക്കുക. അതുകൊണ്ട് യൂസ് ഉണ്ട്. പക്ഷേ ഈ പറയും പോലെ ഒരു വാക്ക് വായിക്കുമ്പോഴത്തേക്ക് അതിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുമെന്നും കൂടി ഒന്ന് മനസ്സിൽ ചിന്തിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ താഴെ പറയുന്നതിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത്. അപ്പൊ നമ്മൾ ഈ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 6 വർഷം എന്ന് പഠിക്കുമ്പോഴത്തേക്ക് 6 വർഷം കാലാവധിയാണ്, അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, അങ്ങനെയൊക്കെ ഉള്ള ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഒന്ന് അത് ഓരോ ഭാഗങ്ങളും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൂടി നമ്മുടെ മനസ്സിൽ ഒന്ന് പതിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുക. മധ്യ ഇന്ത്യ ഹിസ്റ്ററി പഠിക്കണോ? അത് സിലബസ് ഒന്ന് നോക്കിക്കേ ശ്രീറാമ, ഞാൻ എനിക്ക് ഹിസ്റ്ററിയായിട്ട് വലിയ ടച്ചപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ഈ പറയും പോലെ 2023 2022 പ്രിലിമിനറി എക്സാം ഉണ്ടാവും കേട്ടോ. 2022 പ്രിലിമിനറി ഉണ്ടാവും. അടുത്ത എൽ ഡി ക്ലർക്ക്, അടുത്ത എൽ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഈ നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് എൽ ഡി ആണെങ്കിൽ അതിപ്പോൾ ഈ മെയിൻസിൻ്റെ റിസൾട്ട് വരണം, അതിൻ്റെ അടുത്ത മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കണം, അങ്ങനെ പോകും. പക്ഷെ നമ്മളപ്പോൾ അതൊന്നും നോക്കണ്ട, അടുത്ത എൽ ഡി നോക്കണ്ട. ഇപ്പോൾ വരുന്നത് ഏതാ? ബെവ്കോയുടെ എൽ ഡി ആണ്, അതും ഒരു എൽ ഡി പോസ്റ്റാണ്. മുനിസിപ്പൽ എൽ ഡി, അതും ഒരു എൽ ഡി പോസ്റ്റാണ്. അതേപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ്, അതും എന്താണ്, നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ബെവ്കോ എൽ ഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാധാരണ എൽ ഡിയെക്കാട്ടിലും ഇൻസെൻറ്റീവ്സ് ഒക്കെ കൂടുതലുള്ള, സാലറി സ്കെയിൽ കൂടുതലുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനൊക്കെ ഇനി ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൽ ഡിക്ക് തന്നെ ഞാൻ പിടിക്കുകയുള്ളൂ എന്ന് പറയരുത്. എല്ലാ പോസ്റ്റസും നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വരുന്ന എക്സാമിന് എന്താണെങ്കിലും ക്ലിയർ ആവണം. ഇനി അങ്ങോട്ട് നമ്മൾ തള്ളി തള്ളി പോകും തോറും എക്സാം ടൈറ്റായിട്ട് വരും. ഇനി അങ്ങോട്ട് ഓരോ വർഷം തള്ളി തള്ളി പോകും തോറും എക്സാംസ് ടൈറ്റായിട്ട് വരും. അതിൻ്റെ ഒരു മുന്നൊരു കാണിപ്പി കാണിച്ചു കൂട്ടുന്നതെല്ലാം തന്നെ. മധ്യ ഇന്ത്യ ഹിസ്റ്ററി പഠിക്കണമെന്നുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. സിലബസ് നോക്കുക, അതിൻ്റെ അകത്ത് എന്താണോ ഹിസ്റ്ററിയിൽ ഏതൊക്കെ ഭാഗം പഠിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ ശ്രീറാം ഇപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസിനെ അറിയാമല്ലോ, അവരോട് ആരോടെങ്കിലും ചോദിക്കുക. ഹിസ്റ്ററി ഫാക്കൽറ്റീസ് സജിത മാമിനോട് ചോദിച്ചു നോക്കിയാൽ മാം പറഞ്ഞു തരും വൃത്തിയായിട്ട്. ഹിസ്റ്ററിയുടെ കാര്യം മാം ഏറ്റെടുത്തിരിക്കുകയാണ്, അത് മാം പറഞ്ഞു തരും കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഈ പറയും പോലെ ടെക്സ്റ്റ് ബുക്ക് കറണ്ട് അഫയേഴ്സ് നമ്മളിപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളുടെ ന്യൂസ് പേപ്പർ ഒത്തിരി പോസ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, എന്നാലും കഴിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ന്യൂസ് പേപ്പർ ഡെയിലി ഒന്ന് നോക്കി പോകുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇനി അത് നടന്നില്ലെങ്കിൽ ഈ പറയുന്ന വീക്ക്ലി പബ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ തൊഴിൽ വാർത്തയാണെങ്കിലും തൊഴിൽ വീതി ആണെങ്കിലും അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ ആണെങ്കിലും, പി എസ് സി ബുള്ളറ്റിൻ്റെയൊക്കെ അവസാനം ഒരു മാസത്തെ ഫുള്ള് കറണ്ട് അഫയേഴ്സ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ വാർത്തയൊക്കെ ആണെങ്കിൽ ഒരാഴ്ചത്തെ ഫുള്ള് കറണ്ട് അഫയേഴ്സ് എടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എല്ലാം നോക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിൻ്റെ അകത്ത് നിന്ന് വായിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് സെലക്റ്റീവ് ആകുക, ഏതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഏതൊക്കെ ഇനി പഠിക്കണം, അങ്ങനെയൊന്ന് സെലക്റ്റീവ് ആകാൻ ശ്രമിക്കുക. അല്ലാതെ ഈ പഴയ ഒരു പാറ്റേണും പഴയ ഒരു സ്ട്രാറ്റജിയും ഒഴിവാക്കുക, തീർത്തും ഒഴിവാക്കുക. ഒരു വർഷം കഴിഞ്ഞാൽ പ്രിലിമിനറി, ഏതിൻ്റെ പ്രിലിമിനറി ആണ്ടാ? SERT ITയും ഉണ്ട്. SERT ITയും നമുക്ക് തീർത്ത് ഒഴിവാക്കാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ എന്നാലും കംപ്ലീറ്റ് ഇല്ല. SERTയുടെയൊക്കെ ITയിൽ പറഞ്ഞ നമ്മുടെ LDയുടെ ആണെങ്കിലും കഴിഞ്ഞ ഒരു 2021 നടന്ന പല പരീക്ഷകളാണെങ്കിലും LDക്കും അതേപോലെ വേറെ എക്സ് സർവീസ്മാൻ്റെ LD നടന്നിരുന്നു, അതേപോലെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി നടന്നിരുന്നു. ഇതിനൊക്കെ എല്ലാത്തിനും തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ITയിൽ നിന്ന് വരുന്നില്ല. ITയിൽ നിന്ന് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല, ഇനി വരാം.
വരാൻ ചാൻസും ഉണ്ട്, ഇല്ലെന്ന് തീർത്തും പറയുന്നില്ല ഇല്ലെന്ന്, പക്ഷെ എന്നാലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഐ ടി മാത്രം കേട്ടോ, ഐ ടി മാത്രം റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് പറ്റുന്നവർക്ക് ടെക്സ്റ്റ് ബുക്കും വായിക്കാം. പിന്നെ ഈ പറയും പോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ബേസ് ഇല്ലെങ്കിലും, ഇപ്പോൾ സയൻസ് വരെ ഒരുപാട് ബേസ് ഇല്ലാത്ത ആളുകളാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നമ്മൾ 5-ാം ക്ലാസ് തൊട്ട് വായിക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഒരു ചെറിയ ബേസ് ഒക്കെ വരും, ഇല്ലേ? അതേപോലെ തന്നെ ഐ ടീനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ, ചെറിയ കുട്ടികൾ വായിക്കും പോലെ തന്നെ നമ്മൾ അന്നേരം വായിക്കുന്നത്, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ആ ഒരു ചെറിയ കുട്ടി എങ്ങനെ വായിച്ചു തുടങ്ങുന്നു അതേപോലെയുള്ള അറിവാണ് നമുക്കും കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബിവറേജസ് എൽഡി വിളിക്കുന്നുണ്ട്, അതായത് നവംബർ 30 കേട്ടോ ദീഷ്, നവംബർ 30 കേട്ടോ. ഷക്കീർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇനിയിപ്പോൾ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇനി വരാനുള്ള എക്സാം 2022 ജൂണ് അല്ലെങ്കിൽ അല്ല മെയ്യോ ജൂണിലോ വരുന്നത്. 10th ലെവൽ പ്രിലിമിനറി ആണ്, പ്രിലിംസ്, 10th ലെവൽ പ്രിലിമിനറി ആണ്. അതിൽ വരുന്ന പോസ്റ്റുകൾ വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവറേജസ് കോർപ്പറേഷൻ വെബ്കോയുടെ എൽ ഡി, മുനിസിപ്പൽ എൽ ഡി. ഇത്രയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടും. അങ്ങനെ 10th ലെവൽ പ്രിലിമിനറി എക്സ്പെക്റ്റിംഗ് ഈ ഒരു സമയത്താണ്. അതേപോലെ തന്നെ നമ്മുടെ 2022 തന്നെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറിയും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിമിനറിയും കൂടി ഉണ്ടാകും, പ്രിലിംസും കൂടി ഉണ്ടാകും. അതിൻ്റെ അകത്ത് കമ്പനി ബോർഡ് കോർപ്പറേഷൻസിൻ്റെയൊക്കെ, കമ്പനി കോർപ്പറേഷൻ്റെയൊക്കെ അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മൾ KSFE KCB ഒക്കെ അസിസ്റ്റൻ്റ് ഇല്ലേ, അതേപോലെ കമ്പനി ബോർഡിൻ്റെയൊക്കെ അസിസ്റ്റൻ്റ്. അതേപോലെ തന്നെ ബെവറേജസ് കോർപ്പറേഷൻ ബെവ്കോയുടെ അസിസ്റ്റൻ്റ് ഇതൊക്കെ ഈ ഒരു 2022 ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് ചെക്ക് ചെയ്തിരിക്കുക ഷക്കീർ, ഏതൊക്കെയാണോ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്, ഇപ്പോൾ ഏത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത് അതൊക്കെ അപ്ലൈ ചെയ്യുക. 2022 ഇതുപോലെ തന്നെ എക്സാംസ് ഒരുപാട് വരാനുണ്ട്, അപ്പോൾ നോക്കിയിരിക്കുക കേട്ടോ ഏതാണെന്നുള്ളത്. ആഫ്റ്റർ 1 ഇയർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തെടുത്ത് പറയുന്നത്. ഏതൊക്കെ എക്സാംസ് ആണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അതെ അതെ, തൊഴിൽ വാർത്ത ഒരു കാര്യവുമില്ല, എക്സാം പാറ്റേൺ മാറിയതാണല്ലോ. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തെ കറണ്ട് അഫയേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടുത്തെടുത്ത് പറയുവാണ്, നമുക്ക് ആവശ്യമുള്ളതിന് സെലക്റ്റീവായിട്ട് വായിക്കുക. തൊഴിൽ വാർത്ത മൊത്തം മോശമാണെന്ന് ഞാൻ പറയില്ല, തൊഴിൽ വീതി മൊത്തം മോശമാണെന്ന് പറയില്ല. പക്ഷെ എന്താ, നമുക്ക് ആവശ്യമുള്ളതിന് അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ പറയും പോലെ PSC ബുള്ളറ്റിൻ, ഇതൊന്നും അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. PSC ബുള്ളറ്റിനിലാവുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളുടെയും സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഫേവറബിൾ, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, അല്ലേ, നമ്മുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക അനലറ്റിക്കൽ എബിലിറ്റിയും കൂടി ഇതിൻ്റെ അകത്തൊന്ന് വർക്കൗട്ട് ചെയ്യിക്കുക കേട്ടോ. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം ഉണ്ടാവില്ല, 2022 പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം എന്തായാലും ഉണ്ടാവില്ല. ബി ഡി ഒയും ഉണ്ടാവും, അതും ഈ പറയും പോലെ 2022 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. 2022 നവംബർ 30 ബേവറേജസ് LD നോട്ടിഫിക്കേഷൻ അത് ഉണ്ടാവും കേട്ടോ, നവംബർ 30. അതിനുശേഷം ഒരു 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ പ്രൊഫൈലിൽ അത് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരും. SERT ബേസ്ഡ് റാങ്ക് ഫയൽസ് ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് പോലും ഡൗട്ടാണ്. ഈ പറയും പോലെ എല്ലാവരും അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം ചിലപ്പോൾ SERT ബേസ്ഡ് റാങ്ക് ഫയൽ എന്ന്, പക്ഷേ എനിക്കറിയില്ല ഈ പറയും പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ഇപ്പോൾ ഒന്ന് നോക്കി പോവുക, ഒരു ബുക്കാണെങ്കിലും വാങ്ങിക്കുന്നതിന് മുന്നേ ഒന്ന് നോക്കുക, നമുക്ക് പറയും പോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് ഉണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചോളുക. ബുക്കല്ലേ, നമുക്ക് അറിവുള്ളതാണ്, അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും.
അല്ലാതെ നമുക്കൊന്നും ഈ റാങ്ക് ഫയൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം റാങ്ക് ഫയൽസ് ഒക്കെ ഇനി ഒന്ന് റെഡിയാക്കി വരണം. ഇതുവരെ ആയിട്ടും പി എസ് സിയുടെ മാറ്റം പെട്ടെന്നായതുകൊണ്ട് ആർക്കും തന്നെ റാങ്ക് ഫയൽ ഒന്നും നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതൊന്നും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം റാങ്ക് ഫയൽസ് ഒക്കെ, പുതിയ പാറ്റേണുള്ള റാങ്ക് ഫയൽസ് എല്ലാം പ്രതീക്ഷിക്കാം. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് ജസ്റ്റ് ഇന്റർനെറ്റിൽ സർഫ് ചെയ്താൽ മതി. ഈ പറയും പോലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇന്ന ക്ലാസ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും കിട്ടും. സക്കീർ, അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രീറാം പറഞ്ഞിട്ടുണ്ട് ഈ പറയും പോലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പക്ഷേ എന്താ, ടെക്സ്റ്റ് ബുക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, നമ്മൾക്ക് കിട്ടുന്ന റിസോഴ്സസ് ഇപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ സമഗ്ര പോലെ അതേപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ളതും കൂടി ഡിപ്പെൻഡ് ചെയ്യണം, അതും കൂടി നോക്കുക. സോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ അട 247 എന്നുള്ള സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇനി ഞാനൊരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 10th ലെവലിൻ്റെ എക്സാം ഇപ്പോൾ ഉടനെ ഉണ്ടാവും. അപ്പോൾ അതിന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. December 1st സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിന് ജോയിൻ ചെയ്യാം. അതേപോലെ ബിവറേജസ് കോർപ്പറേഷൻ LD, അതേപോലെ തന്നെ മുനിസിപ്പൽ കോമൺസിൻ്റെ LDയും ഈ പറയും പോലെ December 1st സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ പറയും പോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്താ പറയുക, കാര്യം കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ പോകും. അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, എല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് അത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ അവർക്ക് പറ്റും. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടിനും അതിന് അതിൻ്റെതായ വിലയുണ്ട്. നിങ്ങളും കുറച്ച് എഫേർട്ട് എടുക്കണം, എന്നാൽ കൂടിയേ ഉള്ളൂ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്താൻ പറ്റുള്ളൂ, നമുക്കൊരു ജോലി എന്നുള്ള ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ടും കോച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ ഇന്നത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഡയറക്റ്റ് ചെയ്യാം, നിങ്ങളെ ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഈ നമ്മൾ +2 മെയിൻസിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. റിസൾട്ട് വന്ന ഉടനെ തന്നെ ഈ പറയുന്ന +2 മെയിൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. സോ November 30 ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വരുവാണെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന് ശേഷം എന്താണെങ്കിലും ഉടനെ തന്നെ +2 മെയിൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സോ നിങ്ങൾക്ക് HSCA എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ കിറ്റ് ആണിത്. HSCA എക്സാമും ജനുവരിയിൽ ഇതുവരെ വന്നിട്ടില്ല, എന്നാലും ഒരു February, January അതോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല എക്സാം എന്നുണ്ടാവും എന്നുള്ളത്. എങ്കിലും ഈ പറയും പോലെ നിങ്ങൾക്ക് ജനുവരി വരെ സമയമുണ്ട്, അല്ലെങ്കിൽ ജനുവരി ഫുൾ വീക്ക് ഫുൾ മന്ത് സമയമുണ്ട്, അല്ലെങ്കിൽ ഫെബ്രുവരി പകുതി വരെ ചിലപ്പോൾ സമയം കിട്ടിയേക്കും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളൊരു ഡിഗ്രി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് HSCA കൂടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈ പറയും പോലെ HSCA ഈ ഡിഗ്രി ലെവലിൻ്റെ അത്രയും ഒരു കട്ടിയായിട്ടുള്ള സിലബസ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഡിഗ്രിയിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ. അപ്പോൾ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുക. അട 247 എല്ലാ കോഴ്സസും അടങ്ങുന്ന ഓൾ ഇൻ വൺ പാക്ക് ആണ് കേരള പഠനമേള എന്നുള്ളത്. ലൈവ് ക്ലാസ്സസും വീഡിയോ കോഴ്സ് ടെസ്റ്റ് സീരീസ് എല്ലാം ഉൾപ്പെടുന്നതാണ്. അതേപോലെ KPSC, SSC, ബാങ്ക്, റെയിൽവേ, അങ്ങനെ ഏത് സ്ട്രീമിൽ ലോഞ്ച് ചെയ്യുന്ന എല്ലാ കോഴ്സസും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പാക്കിൽ എല്ലാ കോഴ്സസും അക്സസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഉള്ളത് 12% ഡിസ്കൗണ്ട് ആണ്. കോഡ് Y348 എന്നുള്ളതാണ്. അട 247 എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്താൽ, അട 247 മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് അട 247 സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലെത്താം. അതിൽ തന്നെ സ്റ്റേറ്റ് എക്സാം ും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് KPSC എന്ന് കാണും. ആ KPSC അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് ഫുൾ അവിടെ ഉണ്ടാകും. അതേപോലെ അപ്ലൈ ഏതെങ്കിലും ഒരു പ്രൊമോ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിസ്കൗണ്ട് അവൈലബിൾ ആക്കുന്നതുമാണ്. ജൂണില് May-June ആയിരിക്കും കേട്ടോ പ്രിലിമിനറി. May-June ആയിരിക്കും പ്രിലിമിനറി. യൂട്യൂബ് മോക്ക് ടെസ്റ്റ് കേൾക്കുന്നത് കൊണ്ട് തീർത്തും ഗുണമില്ലെന്നൊന്നുമില്ല. എന്ത്, നമുക്ക് അറിവ് കിട്ടുന്നത് എവിടെ നിന്നാണെങ്കിലും നല്ലത് തന്നെയാണ്. ഞാനിതിനൊന്നും കുറ്റം പറയില്ല. ഒരുപാട് യൂട്യൂബിൽ ക്ലാസ്സുകളുണ്ട്, അപ്പം നിങ്ങൾക്ക് അതും കേൾക്കാം. ഈ പറയും പോലെ എന്താണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് കേൾക്കുക. ഈ പറയും പോലെ നമുക്ക് അറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എക്സാമിന് പാസ്സാവണം, അതിന് വേണ്ടിയിട്ടുള്ള അറിവ് കളക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇത് നമ്മളൊന്ന് സെലക്റ്റീവ് ആകാൻ ശ്രമിക്കുക. ചപ്പുചവറൊന്നും വാരി വലിച്ച് പഠിക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ മാത്രം ശ്രമിക്കുക.
ഇപ്പോൾ സമയമൊക്കെ പരിമിതിയുള്ള ആളാണ്. ഇപ്പോൾ ഷക്കീർ പറഞ്ഞ അനുസരിച്ചിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയത്തിന് പരിമിതികളുണ്ട്. ആ സമയത്തിനുള്ളിൽ കിട്ടുന്ന സമയത്ത് എഫക്റ്റീവായിട്ട് പഠനം കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ഓരോ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നെറ്റിൽ സർഫ് ചെയ്ത ക്വസ്റ്റ്യൻസ് കിട്ടും, അതൊക്കെ ഒന്ന് നോക്കിപ്പോവുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് ആകും. പിന്നെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കൊന്ന് വായിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് ആൻസർ കണ്ടെത്താനൊക്കെ കഴിയും. ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തും, ഉറപ്പായിട്ടും എത്തും. ഒട്ടും മടി പിടിക്കേണ്ട, നമ്മൾ നിന്നെക്കൊണ്ട് കഴിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഏത് പാറ്റേൺ വന്നാലും നമുക്ക് എഴുതാനും വായിക്കാനും അറിയാലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് പാസ്സാക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, ആപ്പിനുള്ളിൽ സെപ്പറേറ്റ് ലൈവ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബ് സെഷൻ ആണ്, അല്ലാതെ ആപ്പിന് പെയ്ഡ് ക്ലാസ്സസ് ആണ്. അതിൽ ഈ പറയുന്ന സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ്സുകളെല്ലാം പോകുന്നത് കേട്ടോ ഷീന. എല്ലാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഇതിപ്പം ഒരു നോട്ടിഫിക്കേഷൻ ഓരോന്നും വരുന്ന അനുസരിച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഇൻറ്റിമേഷൻ പോകും. അങ്ങനെ നിങ്ങൾക്ക് ആപ്പിൽ എക്സ്ക്ലൂസീവായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറയും പോലെ അടുത്ത ഇപ്പോൾ വൈറ്റ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ പറയുന്ന പോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും കോഴ്സസിനെ കുറിച്ച്, അതേപോലെ തന്നെ കോഴ്സസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ADA247 എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. അതിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കോഴ്സസിനെ കുറിച്ചും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതേപോലെ ADA247 എന്ന നിങ്ങളുടെ ആപ്പ്, പ്ലേ സ്റ്റോറിൽ ADA247 നമ്മുടെ ആപ്പ് ഉണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് കണ്ടൻസ്, ഫ്രീ കണ്ടൻസ് നിങ്ങൾക്കുണ്ട്. വായിച്ചു നോക്കാനാണെങ്കിലും കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഫ്രീ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നോട്ട്സ്, നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഈ പറയും പോലെ എവിടുന്ന് നമുക്ക് നല്ല റിസോഴ്സസ് കിട്ടുന്നോ അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലേ സ്റ്റോറിൽ ADA247 ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഐഫോണിൻ്റെ ഐ മീൻ ആപ്പിൾ സ്റ്റോറിൽ ഇല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇനി പറയാനുള്ളത്. ബാക്കി നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നവംബർ 30 നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ അറിയിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ നിങ്ങൾ മീൻസ് വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ADA247 നമ്മുടെ ചാനലിൻ്റെ ലിങ്കാണ്, ടെലഗ്രാം ചാനൽ ലിങ്കാണ് ഈ തന്നിരിക്കുന്നത്. സെർച്ച് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരുപാട് നോട്ടിഫിക്കേഷൻസ്, PSC റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ അതിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങളുടെ പഠനം മുമ്പോട്ട് പോട്ടെ, നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ തന്നെ എന്താ പ്ലാൻ ചെയ്ത് നല്ല പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോവുക. എല്ലാ രീതിയിലും എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വരട്ടെ. നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയിലോട്ട് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ബൈ.